നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മക്കൾ പോയി, എന്റെ ഭാര്യ പോയി, എനിക്ക് സകലതും നഷ്ടപ്പെട്ടു. എന്റെ ഭാര്യയെ മക്കളെ എന്നിൽ നകറ്റിയത് നീയാ. ഇപ്പൊ ഒരു നേരത്തെ ആഹാരത്തിന് ആരുടെങ്കിലൊക്കെ വാതിൽക്കൽ പോയി നിൽക്കേണ്ട അവസ്ഥ എനിക്കിപ്പോ. മര്യാദയ്ക്ക് എന്റെ ഭാര്യ ഇറക്കി വിടാൻ മിണ്ടിപ്പോരുത്. നിങ്ങൾ കേൾക്കണം, നിങ്ങളും കേൾക്കണം. അഞ്ജനാമ്മയെ കൊല്ലാൻ നോക്കിയ ദിവസം തന്നെ ഞങ്ങള് തന്റെ കൈയും കാലും ഒടിക്കാതെ വിട്ടതേ ഞങ്ങളുടെ മാന്യതയാ. ഞാൻ നന്മമരോ മിഷിഹായോ എന്തോ ആയിക്കോട്ടെ, മറ്റുള്ള ആളുകളുടെ കണ്ണീര് കാണുമ്പോ എനിക്ക് വേദനിക്കും. അത് കുടുംബത്തിലുള്ളവരായാലും പുറത്തുള്ളവരായാലും ശരി, അതൊന്നും തന്നെ പോലുള്ള വൃത്തികെട്ട ജന്മങ്ങൾക്ക് മനസ്സിലാവില്ല. താനൊന്നും ഒരിക്കലും നന്നാവില്ല. മനസ്സ് മുഴുവൻ അഴുക്കും അത്യാഗ്രഹവും കൊണ്ടു നടക്കുന്ന താനൊന്നും ഒരിക്കലും മാറി ചിന്തിക്കേയില്ല. ആ അമ്മ തന്നോട് എന്ത് പാപമാ ചെയ്തത്? ഒരിക്കലെങ്കിലും താൻ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരുടെ വേദനിക്കുന്ന മനസ്സ് കണ്ടിട്ടുണ്ടോ? മക്കളെ അകറ്റുപോലും, ആ മക്കൾ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിച്ചു, എന്നിട്ട് അവരെ ഇല്ലാതാക്കാനും ശ്രമിച്ചു. അവരെ കൊണ്ട് തനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? പ്രയോജനമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഭാര്യ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അവരുടെ സ്വത്തും പണവും ജീവിതവും എല്ലാം നശിപ്പിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? എന്നിട്ടിപ്പൊ ഭാര്യ ഒന്നിച്ച് ജീവിക്കാൻ വന്നിരിക്കുന്നു. ദേ, ഒരു കാര്യം തന്നെ ഓർത്തോ, ജീവിക്കാൻ ചുറ്റുള്ളവരുടെ സഹായം ആവശ്യമാ, എന്നാ മരിക്കാൻ ആരുടെ സഹായം ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ നിധി കാക്കുന്ന അമ്മ സ്വയം മരിക്കാൻ തീരുമാനിച്ച പിന്നെ പിന്നെ നിങ്ങളൊന്നും വെള്ളമിറങ്ങി ചാവില്ല. അവരുടെ സ്വത്തിനും ശരീരത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു നാൾ സ്വന്തം മുഖവും ജീവിതവും നഷ്ടവും, അത് ഓർത്തോ താൻ. ദേ, എന്റെ മോൾ ഇവനെ പോലുള്ളവരോട് സംസാരിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ അഴുക്ക് ചാലി കിടക്കുന്ന വൃത്തികെട്ട ജീവികളാ. ഇവരോടൊന്നും സംസാരിച്ച് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. ദോ, താൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം, അല്ലെങ്കിലേ ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ കൈകാര്യം ചെയ്യും. പൂജമോളെ, ഒരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും. ഇയാളെ ഇവിടുന്ന് എരഞ്ഞു പോവും. ഇവനെ പോലൊരുത്തനെ തല്ലിയാലും കൊന്നാലും ഒന്നും ദൈവം എന്നോട് കോപിക്കില്ല. മനസ്സിനൊരു സമാധാനം കിട്ടും. ഇത്തരം വൃത്തികെട്ട ജീവികളൊക്കെ ഭൂമിക്ക് ഭാരമാ. അതെ, കനയിച്ച് പറഞ്ഞ എന്നെ ശരി, വരുന്നെടുത്ത് വെച്ച് എന്നെ കാണാം. ആ, ഇവനെ പോലുള്ളവന്മാര് ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല. വേണ്ട, ആരും ഒന്നും ചെയ്യണ്ട, ഇയാളെ വയ്ക്കോളൂ. എടോ, തന്നോട് പച്ച മലയാളത്തിലാ പറയുന്നേ, തന്റെ ഭാര്യയുടെ സഹോദരൻ കമ്മീഷണർ ജീവിച്ചിരിപ്പുണ്ട്. ആ, തന്റെ മകൻ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. അയാൾ ഇവിടെ വന്നിരുന്നു. അയാൾ നിർബന്ധിച്ച് അഞ്ജനയെ കൂട്ടിക്കൊണ്ടു പോയി. അതെ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും പറ്റും. താൻ അവരോട് ക്ഷമ ചോദിച്ച് അവർക്കൊപ്പം ജീവിക്കാൻ നോക്ക്. മോളെ, നീ വെറുതെ സങ്കടപ്പെടരുത്. ഇയാളുടെയൊക്കെ കരുതി നീ എന്തിനാ വിഷമിക്കുന്നേ? അമ്മ, ആരെത്ര അമർഷത്തോടെ എന്നോട് കയർത്ത് സംസാരിച്ചാലും ക്ഷമിക്കണമെന്നാ എന്റെ മനസ്സ് പറയാറ്. പക്ഷേ ഇയാളെ പോലുള്ളവരുടെ അടുത്ത് ആര് ക്ഷമിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് ദുഷ്ടതയാ ഇയാൾ അഞ്ജനമ്മയോട് ചെയ്തത്. എന്റെ മോള് പൂജ എങ്ങനൊന്നും സംസാരിക്കുന്നതല്ല. തന്നെ പോലൊരാളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഞാൻ തന്നോട് പറയാം, തെറ്റുകൾ എല്ലാവരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. അഞ്ജനയ്ക്ക് നന്ദഗോപനിൽ ഒരു കുട്ടിയുണ്ടായി, അത് സത്യം തന്നെയാ. അങ്ങനെ ഒരാൾക്ക് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുത്തു എന്നുള്ളതും ശരിയാ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്ദഗോപനിൽ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അവളെ കല്യാണം കഴിച്ചത്? പക്ഷേ ആ കുട്ടിയെ നിങ്ങൾ ആരും ചേർത്ത് പിടിച്ചില്ല. ഹാ, അത് വഴിതെറ്റിപ്പോയി. തനിക്ക് മക്കളുണ്ടായി, അതും തന്നെ വിട്ടുപോയി. അച്ഛനമ്മമാര് നേരെ അല്ലാത്തോണ്ടല്ലേ മക്കള് വഴിവഴിച്ചു പോകുന്നത്. തെറ്റിപ്പോയവർക്കുണ്ടാവും തിരുത്തണമെന്നൊരാഗ്രഹം. പഴി ചാരാനും ആക്രമിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും.
താനൊന്ന് മനസ്സ് വെച്ചാൽ തനിക്ക് നന്നാവാ. തന്റെ ഭാര്യയെ പോയി കണ്ട് അവളോട് കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഒപ്പം ജീവിക്കാൻ നോക്ക്. അങ്ങനെ ഇനി ഒപ്പം ജീവിക്കാൻ ഒന്നുമില്ല, അതൊക്കെ അടഞ്ഞ അധ്യായ. അവളെ സഹോദരനുണ്ടല്ലോ, അവളെക്കാളും വലിയ ക്രിമിനല. അയാളായിട്ടൊന്ന് ഒരു സന്ധി സംഭാഷണത്തിന് എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവളുടെ പേരിലുള്ള എസ്റ്റേറ്റ് വിറ്റിട്ട് ആ കാശ് ഇങ്ങ് തരണം. താനൊന്നും ഒരു ജന്മത്തും നന്നാവില്ല. തനിക്കിപ്പോഴും ഭാര്യയല്ല ആവശ്യം, അവരുടെ സ്വത്താ. ചെല്ല, ചെന്ന് തന്റെ അളിയനാ കമ്മീഷണറോട് ചോദിക്ക്, തനിക്ക് സ്വത്തും വിഹിതം ഒക്കെ അയാൾ തരും. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇറങ്ങി പോടോ അങ്ങോട്ട്. മേല ഈ വഴിക്ക് കണ്ടുപോകരുത്. ആ വാ മോളെ ഇങ്ങോട്ട് കേറിക്കോ. മോളെ, നിങ്ങൾ ആരും കുഞ്ഞിനെ കണ്ടില്ലേ? ഇല്ല, നേരത്തെ തൊട്ടിൽ കിടക്കുന്ന കണ്ടു. വസന്ത, മോളെ ഇവിടെ ഞാൻ കാണില്ല. ഏതായാലും കുഞ്ഞിനെ ആരോ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈശ്വര, എന്തായാലും പ്രിയ അറിയാതെ കുഞ്ഞോരോടത്തും പോകില്ല. ഞാൻ പൂജമോളെ വിളിച്ച് കാര്യം പറയാം. പറയ്. അവള് റൂമിൽ തന്നെ കിടക്കട്ടെ. ഹലോ, എന്താ അങ്കിളെ? മോളെ, മോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ അങ്കിൾ? മോളെ, മോളെ, അത് പിന്നെ വസന്തനങ്ങൾ കാര്യം പറ എന്താ പ്രശ്നം? കുറച്ചു മുമ്പ് വരെ രാധമോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ കാണുന്നില്ല. അതെ മോളെ, ഞങ്ങളാകെ വിഷമത്തില്ല. വിശ്വാസ് സാർ അമ്മയും കൂടെ ഒരിടം വരെ പോയിരിക്കുക. അവിടെ ആ പിള്ളേരുടെ കയ്യിൽ ഞാൻ ഉണ്ടാവും, ഒന്ന് നോക്കി വേഗം. എല്ലാടോ നോക്കി പൂജ മോളെ. അങ്കിളെ, അങ്കിളെ, പ്രിയ എവിടെ? അവളെ എനിക്ക് സംശയം മോളെ, ഞാൻ അവളെ പൂട്ടിയിട്ടിരിക്കുക. അങ്കിള് ഫോൺ വെക്ക, ഞാൻ അജുവേട്ടൻ ഒന്ന് വിളിച്ചു പറയട്ടെ. ശരി മോളെ. നമുക്കേ എല്ലാവർക്കും ഒന്നുകൂടെ നോക്കാം. മല്ലിക അങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ബാ ബാ, നിങ്ങൾ വന്ന്. മോളെ, 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 എന്താ ചേച്ചി? പൂജ മോളെ, നമ്മുടെ രാധമോളെ കാണാനില്ല. കുഞ്ഞിനെ ആരെ തട്ടിക്കൊണ്ടു പോയത്? ഇതാരെ മനഃപൂർവ്വം ചെയ്തത്? ഇനി എന്ത് ചെയ്യും മോളെ? വിശ്വനാഥ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറ് രാവിലെ പോയത്, എന്തോ പേപ്പർ ശരിയാക്കാൻ ഉണ്ടെന്നും പറഞ്ഞാ പോയത്. ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും പുറത്തുനിന്ന് ആര് വരാനാ? ഇത് കേട്ട പാതി ഞാൻ അജുവേട്ടനെ കൊണ്ട് ഓടി ഇറങ്ങിയതാ. പുറത്തുനിന്ന് ആരും വന്ന് കൊച്ചിനെ എടുത്തോണ്ട് പോകാൻ ധൈര്യപ്പെടില്ല. മോളെ, ഇവിടെ വേറെ ആരെങ്കിലും വന്നോ? നിങ്ങളല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും? ഇല്ല. വസന്തനങ്ങൾ ഇവിടെ അയൽവകത്തൊക്കെ തിരക്കുവാ. പോലീസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് നോക്കി, രാധമോൾ ഇവിടെ എങ്ങും ഇല്ല. എന്നിട്ട് അവളവിടെ? പ്രിയ വസന്തൻ അകത്ത് പൂട്ടിയിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ആ ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച കുഞ്ഞിനെ കൊണ്ട് നീ ആയിരിക്കും മുങ്ങിയതെന്ന്. ഓ, വന്നപാടെ എന്നെ പ്രതിയാക്കാനായിരിക്കും പ്ലാൻ. പ്ലാൻ ചെയ്ത് ജയിലിൽ നിന്ന് വന്ന നീയല്ലേ? നിന്റെ പ്ലാനും പദ്ധതിയൊക്കെ എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞതാ. ആ പിഞ്ചു കുഞ്ഞു നിന്നോട് എന്ത് പഴിച്ചടി? നീ ആരെ കൊണ്ട് അതിനെ തട്ടിക്കൊണ്ടു പോയത്? ദേ, എല്ലാം ഞങ്ങൾ ക്ഷമിക്കും. ആ കുഞ്ഞിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ, പിന്നെ നീ ജീവനോടെ പോവില്ല. ക്ഷമിക്കുന്ന നിനക്കൊരു അതിരുണ്ട്. നീ എന്ത് കാണിച്ചാലും ഞങ്ങൾ അങ്ങനെ ക്ഷമിക്കുന്ന നീ കരുതണ്ട. പൂജ, സൂക്ഷിച്ച് സംസാരിക്കണം.
കുട്ടിയെ കൊണ്ട് ഞാൻ എവിടെ പോവാനാ? ഞാൻ എങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അജുട്ട, കുഞ്ഞിനെ ഇവരെ ശ്രദ്ധിക്കാതെ ആരെങ്കിലും എടുത്തോണ്ട് പോയെ ഞാനെന്ത് വിളിച്ചു? നീ അറിയാതെ രാധ പോലെ എവിടെയും പോവില്ല. അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ തന്നെയാ. പറയടി പറയാ. പൂജ, ആവശ്യമുള്ളതൊരു കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് എന്നെ കുറ്റക്കാരിയാകാനാണോ?